എം പി ഫണ്ട് ചെലവഴിക്കുന്ന ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിന് എം പി ഫണ്ട് ചെലവഴിക്കുന്നതിനേക്കാൾ ഉപരി ഈ വടകര മണ്ഡലത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ മെഡിക്കൽ ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ മനസ്സിലുണ്ട്? ഫണ്ട് വളരെ പരിമിതമായ ഫണ്ടാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എം എൽ എമാർക്ക് ആ കാര്യത്തിൽ കുറച്ചും കൂടെ സൗകര്യമുണ്ട്. ഇപ്പം ഞാൻ പാലക്കാട് ടൗണിലെ എം എൽ എ ആയിരുന്നു. എനിക്ക് ഒരു മുനിസിപ്പാലിറ്റിയും മൂന്ന് പഞ്ചായത്തുമാണ്. ഈ ഒരു മുനിസിപ്പാലിറ്റിയും മൂന്ന് പഞ്ചായത്തും കൂടെ എനിക്കൊരു വർഷം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഏതാണ്ട് 6 കോടി രൂപ ഫണ്ടായിട്ട് കിട്ടുകയാണ്. അപ്പം ആ പിന്നെ ഏരിയയിലെ ഒരു മിനിമം ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനെ കൊണ്ടു നടക്കാൻ നമുക്കത് ഭയങ്കര ഒരു സ്ട്രെങ്ത് ആയിരുന്നു. ഇപ്പോൾ ഒരു കോൺസ്റ്റുവൻസിക്ക് 6 കോടി കിട്ടിയിരുന്നിടത്താണ് 7 കോൺസ്റ്റുവൻസിയും കൂടെ 5 കോടി രൂപയാണ് ഇപ്പോൾ ആകെ കിട്ടുന്നത് ഓരോ എം പിക്കും. അപ്പം പിന്നെ അതിൽ അത്രയും വൈഡായിട്ടുള്ളൊരു ഏരിയ, അത്രയും വൈഡായിട്ടുള്ള ഡിമാൻഡ്സ്, അത് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ എം പി ഫണ്ട് വെച്ച് മീറ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ വളരെ കുറവായിരിക്കും എന്നുള്ളത് താങ്കൾ പറഞ്ഞതുപോലെ വളരെ ഐ അഗ്രി ടു ദാറ്റ് പോയിന്റ്, അതിനെ അഗ്രി ചെയ്യുന്നു. പിന്നെ മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് എഗെയിൻ എ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്. ഇപ്പോൾ ഫണ്ട്സിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ എം പി ഫണ്ട് വെച്ചിട്ട് നീ പറഞ്ഞ ലിമിറ്റേഷൻ, നമുക്കൊരു നല്ല മെഷീൻ പോലും വാങ്ങാനുള്ള ഫണ്ട് നമുക്ക് തികഞ്ഞു എന്ന് വരില്ല. അപ്പം എനിക്ക് ഒന്ന് രണ്ട് തരത്തിൽ എനിക്ക് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒന്ന്, നമുക്ക് പിന്നെ ഗവൺമെൻറ് സെക്ടറിൽ നമ്മുടെ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് മനസ്സിലാക്കി അതിനെ പ്രൊമോട്ട് ചെയ്യാൻ, ആ ഫെസിലിറ്റീസ് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള തരത്തിലുള്ള ഫെസിലിറ്റീസ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി വി ക്യാൻ പുഷ് ഹാർഡ്, അതിനുവേണ്ടി മാക്സിമം പരിശ്രമം നടത്താം. ഓൺ ദ അതർ ഹാൻഡ് ഡെഫിനറ്റ്ലി പിന്നെ പ്രൈവറ്റ് സെക്ടർ ഓൾസോ ഹാവ് ഗോട്ട് എ റോൾ ടു പ്ലേ. ഇപ്പം ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ, ഇപ്പോൾ ഹോസ്പിറ്റൽസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫെസിലിറ്റീസും ഇപ്പോൾ ഒരു സെൽഫ് സസ്റ്റൈനബിൾ അല്ലെങ്കിൽ ഒരു സെൽഫ് സഫിഷ്യൻറ്റ് അവസ്ഥ മെഡിക്കൽ രംഗത്തുണ്ടാവണമെങ്കിൽ ഗവൺമെൻറ് സൈഡ് ഓഫ് കോഴ്സ് നമുക്ക് നിർബന്ധമാണ്. ഒപ്പം പ്രൈവറ്റ് സെക്ടറിലെ ബിഗ് പ്ലേയേഴ്സിനെ വെക്കുമ്പോൾ അവരതിന് പ്ലേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് അത് സാധാരണക്കാരന് അഫോർഡബിൾ ആവുന്ന തരത്തിലുള്ള ഒരു സോഷ്യൽ മെഷേഴ്സിനെയും കൂടെ നമുക്ക് ഇതുമായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ഒത്തിരി അത്തരത്തിലുള്ള ആളുകൾ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെയും അല്ലാത്തവർക്ക് അത് കൊടുക്കുന്നതിന് വേണ്ടി നമുക്കുള്ള ഈ പറഞ്ഞതുപോലത്തുള്ള പ്ലാറ്റ്ഫോംസിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണ്ടിന്യൂയിങ് സിസ്റ്റം. ഇപ്പം തന്നെ ഇവിടെ ഒരുപാട് ഓർഗനൈസേഷൻസ്, ഇപ്പോൾ ഡയാലിസിസിൻ്റെ കാര്യത്തിൽ ഞാൻ തണലിലൊക്കെ പോയിരുന്നു, അവരൊക്കെ ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ വാക്കിൽ പറയാൻ കഴിയാത്ത അത്രയും സർവീസ് ആളുകൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യാനൊരു സപ്പോർട്ട് സിസ്റ്റം കൊടുക്കുക. എൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും പബ്ലിക് സെക്ടറിൽ സെൽഫ് സഫിഷ്യൻ്റ് ആവുക എന്നുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ അതിന് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കും കൂടെ ഒക്കെ ഒരു ആക്സസബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഒക്കെ വരുമ്പോൾ ഐ ഹോപ്പ് വി ക്യാൻ ഡു വണ്ടേഴ്സ്. ആ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രൊജക്റ്റുകൾ, വൈറോളജി അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ നമ്മൾ വാങ്ങിച്ച് എം പി എന്നുള്ള നിലയ്ക്ക് പാലക്കാടിന് വേണ്ടിയാണ് പാലക്കാട്ടെ മെഡിക്കൽ കോളേജ് എയിംസ് മാറ്റിയിട്ട്. അതിനകത്തൊരു പ്രശ്നം ഈ എയിംസ് സ്റ്റേറ്റിന് അനുവദിക്കുന്ന, ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കാലോ, എയിംസ് സ്റ്റേറ്റിന് അനുവദിക്കുന്നതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട്. അത് എവിടെ വേണം എന്ന് സജസ്റ്റ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അപ്പം ആ കാര്യത്തിലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെ കൂടെ സ്റ്റാൻഡിനനുസരിച്ചായിരിക്കും അത് നമുക്കിവിടെ കൊണ്ടുവരാം. ഓഫ് കോഴ്സ് ഇവിടുത്തെ ആളുകളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി അതിനെ വോയിസ് ചെയ്യാൻ ഞാൻ റെസ്പോൺസിബിൾ ആയിരിക്കും. പിന്നെ ഞാനത് ചാടിക്കേറി അഡ്വാൻസ് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ യു നോ വൈ, എന്തുകൊണ്ടാണ് കാരണം എന്ന് പറയാം. അപ്പോൾ അത് ഞാൻ റെസ്പോൺസിബിൾ ആയിരിക്കുമല്ലോ, കാരണം ഐ എം റെസ്പോൺസിബിൾ ടു ദീസ് പീപ്പിൾ. എന്തായിരുന്നാലും ഈ പറയുന്ന സെക്ടർ വിൽ ബി ഓഫ് ദ ടോപ്പ് പ്രയോറിറ്റി ഫോർ ഷുവർ.